നമസ്കാരം വീണ്ടും ഒരു പ്രളയകാലം കൂടി പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നു വരുമോ എന്നുള്ളൊരു ആശങ്ക ഇന്നലെ മുതൽ തന്നെ പല മാന്യപ്രേക്ഷകരും ഞങ്ങളോട് പങ്കുവച്ചിരുന്നു സാധാരണ പ്രളയമൊക്കെ വരുമ്പോൾ പത്തനംതിട്ട മീഡിയയിലെ ലൈവിൽ കൂടിയാണ് വിവരങ്ങൾ അറിയുന്നതെന്ന് എന്നാൽ ഇവിടുത്തെ ഓരോ ചലനവും പത്തനംതിട്ടയിൽ കൂടി പ്രധാനമായിട്ട് ഒഴുകുന്ന അച്ചൻകോയിൽ മണിമല പമ്പ എന്ന നദികളിലെ എല്ലാ വിവരങ്ങളും അപ്പോളപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭയപ്പെടുന്ന യാതൊരു കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോഴില്ല എന്നുള്ളൊരു സൂചന കൂടി തരാനാണ് ഈ ലൈവിലേക്ക് ഞങ്ങൾ വരുന്നത് പമ്പയിലെ ജലനിരപ്പ് റാന്നി മൂലായ പല സ്ഥലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ പാടങ്ങളിലൊക്കെ വെള്ളം കയറിയിരുന്നു എന്നാൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ മണ്ണിരമ്പടിയിലുള്ള പാടങ്ങളിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങിത്തുടങ്ങി പമ്പയിലെ റാന്നിയിലെ സ്ഥിതി നോക്കുമ്പോൾ വെള്ളം ഏകദേശം ഒരു രണ്ടടി മൂന്നടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ആറന്മുള സത്രക്കടവിലെ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര അടി വെള്ളം കൂടി കഴിഞ്ഞാൽ റോഡിലേക്ക് കയറുന്ന അവസ്ഥയാണ് അത് പറയുമ്പോൾ നിങ്ങളാരും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം റാന്നി പോലുള്ള കിഴക്കൻ മേഖലകളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ആ പമ്പാ നദിയിൽ കൂടി തന്നെ ഒഴുകി ആറന്മുളയിലെത്തുമ്പോഴത്തേക്കും അവിടെ വെള്ളം ഉയരുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം നമുക്ക് മണിമലയാറിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ മണിമലയാറ്റിലും വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും നിലവിലില്ല മണിമലയാറ്റിലും ഇന്നലെ രാത്രിയിൽ ഉള്ള ജലത്തിൻ്റെ വിധാനത്തിനേക്കാളും ഏകദേശം ഒന്നര രണ്ടടിയോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ പ്രളയത്തിൽ മണിമലയാറ്റിൽ കൂടി ഉണ്ടായ അപ്രതീക്ഷിത പ്രളയത്തിൽ വൻ പ്രളയമായിരുന്നു വൻ നാശനഷ്ടങ്ങളായിരുന്നു വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നശിച്ച ഒരു സ്ഥലമായിരുന്നു മണിമല അപ്പം അവിടെ റിപ്പോർട്ട് അനുസരിച്ച് വലിയൊരു ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നാണ് അറിയുന്നത് അപ്പം മണിമലയാറ്റിലെ വെള്ളം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ജലവിധാനം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നതിനേക്കാളും ഒന്നരയടിയോളം കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഭയപ്പാടിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിത്തരുന്നുണ്ട് അച്ചൻകോവിലാരുടെ ജലനിരപ്പും നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏത് നിമിഷവും ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മഴ കിഴക്കൻ മലയോര മേഖലയിൽ പെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ കണക്ക് കൂട്ടിലൊക്കെ തന്നെ തകരം പറയും ഇപ്പോഴും മഴ ചാറുന്നുണ്ട് തെളിഞ്ഞ അന്തരീക്ഷമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഇപ്പോഴും ആകാശം മേഘാവൃതമായിട്ട് തന്നെ നിൽക്കുകയാണ് ഏത് സമയത്തും മഴ പെയ്യാ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കുമ്പഴയിലുള്ള വലഞ്ചുഴി ദേവിക്ഷേത്രമാണ് ഇവിടെ നമ്മൾ വരാൻ കാര്യമുണ്ട് ഇവിടുത്തെ ജല വിധാനം അല്ലെ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള അളവ് മനസ്സാകുമ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ് ഈ അമ്പലം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിലവാരം നമ്മൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് എത്രത്തോളം വരും എന്നുള്ളതിനെക്കുറിച്ച് അറിയാം സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ നദികളൊക്കെ തന്നെ അപകട രേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നതെന്നുള്ള പ്രത്യേകിച്ച് മണിമല മണിമല പമ്പയൊക്കെ തന്നെ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ നിലവിലത്തെ നമ്മൾ യഥാർത്ഥ ചിത്രം നോക്കുമ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ചിത്രം വലിയ ഒരു കുത്തൊഴുക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു എക്കലിൻ്റെ വരവുമൊന്നും ഈ ആറ്റിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞ പ്രളയത്തിലൊക്കെ നമുക്ക് കാണാമായിരുന്നു വൻതോതിൽ എക്കൽ ആറ്റിൽ കൂടെ വൻ ഒഴുക്കും മരങ്ങളും ഒക്കെ തന്നെ കടപുഴകി വരുന്ന ഒരു ചിത്രം നമുക്ക് കാണാമായിരുന്നു എന്നാൽ ഇപ്രാവശ്യം അതൊന്നുമില്ല അതിൻ്റെ ഒരു സൂചന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്കൻ മലയോര മേഖലയിൽ വലിയ ശക്തമായിട്ടുള്ള മഴ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ട് തന്നെ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് ഉണ്ട് ഇപ്പോൾ തന്നെ അപ്പർ കുട്ടനാട് കുട്ടനാടൻ മേഖലയിലുള്ള പല പലരും ഈ പറയുന്ന പത്തനംതിട്ടയിലെ പ്രളയം അല്ല പത്തനംതിട്ടയിലെ വെള്ളപ്പൊക്കത്തിനെക്കുറിച്ച് അറിയാൻ വളരെ വ്യഗ്രതയോടെ ഇരിക്കുക എന്നറിയാം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഇത് തന്നെ കാണിച്ചു തരുന്നത് ഇവിടെ വെള്ളം കയറിയിട്ട് ഇറങ്ങിയ ഭാഗമാണ് ഇന്നലെ രാത്രിയിൽ വെള്ളം കയറിയിട്ട് ഇറങ്ങിയ ഭാഗമാണ് ഏകദേശം അടിയോളം വെള്ളം ഇവിടെ ഇറങ്ങിയതായിട്ടാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഈ അടയാളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നരയടിയോളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനൊരു ഭയപ്പാടിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല എന്നാൽ ഇന്നലെ ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം കാരണം മലയോര മേഖലകളാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത കൂടുതലുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉരുൾപൊട്ടലൊക്കെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് പാലായിലെ മീനൽ ചിലറ്റിലെ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്നാൽ പാല ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രിയിൽ വെള്ളം കയറിയതായിട്ട് അറിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ നദികളും തോടുകളും ഒക്കെ തന്നെ ആഴം കുറഞ്ഞു നിൽക്കുകയാണ് പെട്ടെന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ നമ്മുടെ തോടുകൾക്കും ആറുകൾക്കും കഴിയുന്നില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട് ഇതാണ് ഇന്നത്തെ പ്രളയത്തിൻ്റെ തത്സമയത്തുള്ള വിവരങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാരണം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ എടുത്തു പറയട്ടെ പമ്പാനദിയിൽ റാന്നി മുതലുള്ള സ്ഥലത്ത് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആറന്മുള ഛത്രക്കടവിൽ ഒരടി ഒന്നര അടി കൂടി വെള്ളം കയറി കയറിക്കഴിഞ്ഞാൽ റോഡിലേക്ക് കയറുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല നദി റാന്നി മുതലുള്ള മലയോര മേഖലകളിൽ നിന്ന് മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ താഴത്തെ ഭാഗത്ത് വെള്ളം അല്പം ഉയരുന്ന ഒരു സ്വാഭാവിക ചിത്രം മാത്രമാണുള്ളത് അച്ചൻകോവിലാൻ്റെ ജലനിരപ്പ് പത്തനംതിട്ട കോന്നി ഭാഗങ്ങളിൽ നിന്നും ഒന്നരയടിയോളം താന്നുകൊണ്ടിരിക്കുകയാണ് മണിവിലേറ്റിലെ ജലനിരപ്പും മണിമല ഭാഗത്തു നിന്നും ഒന്നരയടിയോളം താന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളമൊക്കെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലേക്ക് അധികം താമസിക്കാതെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ എത്തുമ്പോൾ അവിടെ ഒരു പക്ഷേ വെള്ളത്തിൻ്റെ നിലവാരം അല്പം ഉയരാൻ സാധ്യതയുണ്ട് മഴ ഇനിയും കനക്കും കാരണം റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇന്നത്തെ മഴയും ഒരുപക്ഷെ കിഴക്കൻ മലയോര മേഖലകളിൽ നിന്നും മഴയോ അനിഷ്ട സംഭവങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കണക്കൂടിലൊക്കെ മാറുന്നതായിരിക്കും അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് എല്ലാവരും തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നദീതീരത്ത് താമസിക്കുന്നവരെല്ലാവരും തന്നെ വളരെ കരുതലോടെ ഇരിക്കുക അപകടം ഏത് സമയത്തും വരാം കാരണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് വെള്ളമുണ്ടെങ്കിൽ വെള്ളക്കെട്ടിൽ കൂടി വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ആറിൻ്റെ നദിയുടെ തിട്ടയ്ക്ക് പോയി നിൽക്കുക ഇങ്ങനെ പല അപകടങ്ങളും നമ്മൾ ക്ഷണിച്ചു വരുത്താറുണ്ട് മാത്രമേ പറയാനുള്ളൂ മഴയാണ് പ്രളയമുണ്ടാകാം പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ ഒരുപക്ഷേ അതിൻ്റെ ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നമ്മുടെ ആവേശങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രളയ സ്ഥലത്തെത്തി സെൽഫി എടുക്കുന്നതും അല്ലെ നദീതീരത്ത് നിൽക്കുന്നതും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്ന് കഴിവതും ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക വെള്ളക്കെട്ട് എവിടെ കണ്ടാലും അതിൽ കൂടി ഇരുചക്ര വാഹനങ്ങളും നാല് ചക്ര വാഹനങ്ങളും സാഹസികമായിട്ട് ഓടിക്കുന്ന ഒരു രീതി കൂടി നമ്മൾ കണ്ടുവരുന്നുണ്ട് അങ്ങനെ തന്നെയാണ് പല അപകടങ്ങളും ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഈ പ്രളയകാലത്ത് എപ്പോഴും മഴ പെയ്യുക പെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് കയറിയ പ്രളയകാലത്ത് അപകടകരഹിതമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എല്ലാവർക്കും നല്ലതു വരട്ടെ നല്ല ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം